നമസ്കാരം. ACV ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് KSFDC ചെയർമാനും കോൺഗ്രസ് വക്താവുമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. സ്വാഗതം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. KSFDC-ലെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് എന്ത് കാര്യം എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അതിന് ഉത്തരം? അല്ല, ആ ചോദ്യത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം അത് അജ്ഞതയിൽ നിന്ന് ഉടലെടുത്തൊരു ചോദ്യമാണെന്ന് ഞാൻ പറയൂ. കേരളത്തിലെ സകല കോർപ്പറേഷനുകളും സംഘടിപ്പിക്കാനുള്ള ചുമതല സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഒരു കോർപ്പറേഷൻ്റെ കാലാവധി 3 വർഷമാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പുനഃസംഘടിപ്പിച്ചിട്ട് 3.5 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് 3 കൊല്ലത്തിനകം പുനഃസംഘടിപ്പിക്കേണ്ട കോർപ്പറേഷൻ 3.5 കൊല്ലം കഴിഞ്ഞ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുനഃസംഘടിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അതൊരു പൊളിറ്റിക്കൽ നോമിനേഷൻ ആയതുകൊണ്ടാകാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോട് ആ സ്ഥാനത്തേക്ക് അനുയോജ്യനായ ഒരാളിൻ്റെ പേര് തരണമെന്ന് പറയുകയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ V.M. സുധീരൻ എൻ്റെ പേര് കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായി ഗവൺമെൻറ്റിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട ഒരു ദൗത്യം അവർ നിർവഹിച്ചു. അതിനെ ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്ത് ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അജ്ഞത കൊണ്ട് മാത്രമാണെന്നേ എനിക്ക് പറയാൻ പറ്റും. ഈ പൊളിറ്റിക്കൽ നോമിനേഷനൊക്കെ മുൻ സിനിമാ മന്ത്രി മുഴുവൻ പൊളിച്ചെഴുതിയതല്ലേ? മുഴുവൻ സിനിമാക്കാരെയും തന്നോട് വിധേയത്വം പുലർത്തുന്നവരെയൊക്കെ അക്കാര്യത്തിൽ അവിടെ നിയമിച്ചു അല്ലേ? ഇപ്പോൾ അതിന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. അല്ല, ഓരോ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോൾ ആ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ പ്രയത്നിച്ച ആളുകൾക്കാണ് ഇത്തരം അവസരങ്ങൾ കൊടുക്കുന്നത്. സ്വാഭാവികമായി അവസരം കൊടുക്കുമ്പോൾ അതിനനുയോജ്യരായ ആളുകളെ കണ്ടെത്തിയിട്ട് തന്നെയാണ് പലപ്പോഴും അത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ചലച്ചിത്ര ലോകവുമായി ബന്ധമുള്ള ഒരാൾ വേണം എന്നതിൻ്റെ ഭരണഘടനയിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെയൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയാണ് സ്വാഭാവികമായി ഗവൺമെൻറ് നോക്കുന്നത്. ഇത് ഏൽപ്പിച്ചാൽ ഇത് കൊണ്ടു നടക്കാനുള്ള പ്രാപ്തിയുണ്ടോ, കഴിവുണ്ടോ, എല്ലാവരെയും സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പിന്നെ ഒരു പ്രാവീണ്യമുണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്നത്. അല്ലാതെ ഇപ്പോൾ സിനിമാ ലോകത്തുള്ള ഒരാൾ തന്നെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാൻ ആകണമെന്നുള്ള വാദം അംഗീകരിച്ചാൽ നാളെ ബീവറേജ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് കേരളത്തിലെ ഏറ്റവും വലിയൊരു കുടിയനെ വെക്കേണ്ടി വരും. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പോലീസുകാരനെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ടോഡി ആൻഡ് വെൽഫെയർ കോർപ്പറേഷന് ചലപ്പത്ത് ഏറ്റവും നന്നായി കള്ളു കുടിക്കുന്ന ആൾ വെക്കേണ്ടി വരും. ഇതൊക്കെ ബാലിശമായ വാദമുഖങ്ങളാണ്. അതുകൊണ്ട് സിനിമയുമായി ബന്ധമുള്ള ഒരാളെ വെക്കണമെന്ന് വ്യവസ്ഥയൊന്നുമില്ല. പിന്നെ ശ്രീ ഗണേശൻ ഈ സ്ഥാനങ്ങൾ നടത്തിയ നിയമനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് പോലും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് കേരള കോൺഗ്രസ് B ആണ്. അതിൻ്റെ ചെയർമാൻ ശ്രീ R. ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തോട് പോലും ഒരു വാക്ക് ചോദിക്കാതെയും അദ്ദേഹത്തോട് പോലും ആലോചിക്കാതെയാണ് അദ്ദേഹം സകല നിയമനങ്ങളും നടത്തിയെന്നൊരു ആക്ഷേപം പിതാവും ആ പാർട്ടിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ R. ബാലകൃഷ്ണപിള്ള ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരാതിരിക്കാൻ ഭഗീരഥ പ്രയത്നം നടത്തിയ പല ആളുകൾക്കും അദ്ദേഹം കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം നൽകിയത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ 17 സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം പിന്നീട് താങ്കൾ നിശബ്ദനായിരുന്നു സിനിമയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണോ ഈ സിനിമയിൽ അഭിനയിച്ച് താനൊരു സിനിമാക്കാരനാണ് എന്നുള്ള ഒരു ലേബൽ കൂടി ഉണ്ടാക്കിയത്? തീർച്ചയായിട്ടും ഞാൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ആകുന്നതിന് മുമ്പ് തന്നെ 2 ചിത്രങ്ങൾ കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു നിരവധി നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സംവിധായകൻ്റെ ചിത്രമാണ്. മറ്റൊന്ന് ചപ്പാത്തിയും പൊരിച്ച കോഴിയും എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് വന്നത് സിനിമയുടെ പേരിലല്ല. കാരണം 46 വർഷക്കാലമായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് വരെ ഒരു ഡയറക്ടർ ബോർഡോ ഇന്ന് വരെ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനമോ ഞാൻ ചോദിച്ചിട്ടുമില്ല. എൻ്റെ പാർട്ടി തന്നിട്ടുമില്ല. തരാത്തതിൽ എനിക്കൊട്ടും പരിഭവമില്ല. കാരണം ഞാനൊരിക്കലും ഇത്തരം പദവികൾ ആഗ്രഹിച്ചില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ജീവിതത്തിൽ ഇന്ന് വരെ 10 പൈസയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് 1 രൂപ സർക്കാരിൻ്റെ വാങ്ങിക്കാത്ത ഇത്രയും പാരമ്പര്യമുള്ള ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ മറ്റെല്ലാ പാർട്ടികളിലും കൂടി കണക്കിലെടുത്താലും കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ മാത്രമേ കാണൂ. അതുകൊണ്ട് ഈ പദവി ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ല. ഈ പദവിക്ക് വേണ്ടി ഞാൻ ആരെയും സമീപിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പദവി ഒഴിവ് വന്നപ്പോൾ സ്വാഭാവികമായി ഇതിലൊരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ V.M. സുധീരൻ അദ്ദേഹം നടത്തുന്ന എല്ലാ ശുപാർശകളിലും യോഗ്യത മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മാനദണ്ഡം. ആ യോഗ്യത അദ്ദേഹം ഈ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ചെയർമാനാകാനുള്ള യോഗ്യത നോക്കിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ മറ്റാരെക്കാളും യോഗ്യൻ ഞാനാണെന്ന് കണ്ടതുകൊണ്ടായിരിക്കണം അദ്ദേഹം എൻ്റെ പേര് ശുപാർശ ചെയ്തത്. കാരണം ശ്രീ വി.എം. സുധീരനെ ഒരു ശക്തിക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരാളാണ് അദ്ദേഹം, യോഗ്യത മാനദണ്ഡമാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ യോഗ്യതയിൽ ഞാൻ പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം എൻ്റെ പേര് ശുപാർശ ചെയ്തത്. ഈ യോഗ്യത നോക്കിയപ്പോൾ താങ്കളുടെ ആ ബയോഡേറ്റയിൽ ഈ 17 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രീ സുധീരൻ പരിഗണിച്ചോ? തീർച്ചയായിട്ടും കാണുമല്ലോ. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ്, നല്ല സംഘാടകനാണ്. അപ്പോൾ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും കൃത്യമായി നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ യോഗ്യത നോക്കിയപ്പോൾ 17 സിനിമ എൻ്റെ അദ്ദേഹവും ഒരു സിനിമ ആസ്വാദകനാണ്, ഒരു സിനിമ ആരാധകനാണ്. അപ്പോൾ സ്വാഭാവികമായി മലയാള സിനിമകൾ നിരന്തരമായി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ചിത്രങ്ങളിൽ പലതും അദ്ദേഹം കണ്ടു കാണും, എന്നെ നിഷ്പക്ഷമായി അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടാകാം. ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമ കൂടി ഒരു പ്രേരക ശക്തിയായി മാറിക്കാണും അദ്ദേഹം ഈ തീരുമാനമെടുത്തു.